ദിനം ദാസ് അവിടെ നിന്ന് ചേരുന്നു. ബിദിൻ, ഈ പ്രസംഗം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അടുത്ത ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇത്രയും അധിക്ഷേപകരമായിട്ടാണ് ഭരണഘടനയെക്കുറിച്ച്, പരിഹാസ്യമായാണ് ഇത്ര ഭരണഘടനയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചത് എന്ന് പുറംലോകം അറിഞ്ഞത്. അങ്ങനെ പുറംലോകം അറിയിച്ചതിൽ നേരത്തെ തന്നെ വലിയ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു മല്ലപ്പള്ളിയിലെ പാർട്ടി. ഇപ്പോൾ അവിടുത്തെ പാർട്ടിയിൽ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നു എന്ന് തോന്നുന്നു. അബ്ജോദ്, കഴിഞ്ഞ ദിവസം ഈ വിവാദ പരാമർശം മന്ത്രിയുടെ പ്രസംഗം വന്നതിന് ശേഷം ഏകദേശം ഒരു 32-34 മണിക്കൂറിന് ശേഷമാണ് ഇത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വിവാദം സംബന്ധിച്ചുള്ള വാർത്ത വരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്ന, അല്ലെങ്കിൽ ഈ വിവാദ പരാമർശം നടന്ന ദിവസങ്ങളിലൊന്നും തന്നെ ഇത് വലിയ രീതിയിൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല. ഈ 34 മണിക്കൂറിന് ശേഷം ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സജി ചെറിയാന്റെ ഈ രീതിയിലുള്ള വിവാദ പരാമർശം ഉണ്ടായത്. ഏതായാലും ആ പ്രസംഗം പുറത്തു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ വിവാദവുമായി, അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങളും ആരോപണങ്ങളും മല്ലപ്പള്ളിയിൽ സജീവമാകുന്നത്. ഇന്ന് ചേർന്ന മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ അതിരൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചു. പ്രധാനമായും ഈ വിമർശനം ഉന്നയിക്കുന്ന നേതാക്കളുടെ ആരോപണം, ഇത്രയധികം സമയം കഴിഞ്ഞിട്ട് ഈ വാർത്ത വരുന്നതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് എന്നൊരു വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഇതെങ്ങനെ പുറത്തു വന്നു, മാധ്യമ ശ്രദ്ധ ഇതിനെങ്ങനെ വന്നു എന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം വിശദമായ രീതിയിൽ തന്നെ പരിശോധിച്ച് അന്വേഷിക്കാനാണ് മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗം. ബിദിൻ തിരിച്ചെത്താം, തൽക്കാലം രാജി വേണ്ട എന്ന ധാരണയിലേക്കാണ് CPM അവൈലബിൾ CPM സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കമലേഷ് നൽകും വിശദ വിവരങ്ങൾ. കമലേഷ്, എന്ത് കാരണത്താലാണ് തൽക്കാലം രാജി വേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തുന്നത്? ഇപ്പോൾ രാജി വേണ്ട എന്നുള്ള ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തിന് രാജി എന്നുള്ള ചോദ്യം സജി ചെറിയാൻ ഉന്നയിച്ചത്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ കേസ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ തിരക്കിട്ട് രാജി വേണ്ട, ബാക്കിയുള്ള പ്രതിഷേധങ്ങളെ പ്രതികരണങ്ങളെ രാഷ്ട്രീയമായി നേരിടാം എന്ന നിലയിലേക്ക് ആണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. മന്ത്രി VN വാസവൻ നോ കമന്റ്സ് എന്നാണ് VN വാസവൻ പറഞ്ഞത്. പക്ഷേ സജി ചെറിയാൻ ആത്മവിശ്വാസത്തോടു കൂടി AK സെന്റർ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിന് രാജി എന്നുള്ളതാണ്. തൽക്കാലം രാജി വേണ്ട എന്നുള്ള നിലയിലേക്ക് ധാരണയിലേക്ക് എത്തുമ്പോൾ പക്ഷേ അതൊരു അന്തിമമായ തീരുമാനമായി നമുക്ക് പറയാൻ കഴിയില്ല. അബ്ജോദ്, സ്ഥിതിഗതികൾ വിലയിരുത്തുക എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി പോകുകയാണ്. CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് ഈ തീരുമാനമെടുക്കാമെന്ന് വിട്ടപ്പോൾ അത് തൽക്കാലം വേണ്ട രാജി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ തന്നെ അത്ര എളുപ്പമല്ല. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, കുറെ കൂടി നടപടികൾ പാർട്ടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതിയിൽ കേസ് വരുമ്പോഴുള്ള സാഹചര്യം, ഗവർണർക്ക് മുന്നിലുള്ള പരാതിയിൽ രാജ്ഭവൻ എടുക്കുന്ന തുടർത്തിൽ തീരുമാനം ഉൾപ്പെടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി നിലപാടെടുക്കട്ടെ എന്നുള്ളതായിരുന്നു ഗവർണറുടെ ഒരു നേരത്തെയുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ രാജി വേണ്ട എന്ന താൽക്കാലികമായ ഒരു ധാരണയിൽ എത്തുമ്പോൾ തന്നെ അത് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മാത്രമല്ല, ഒരു വിശദമായ വാർത്താക്കുറിപ്പ് CPM അല്പസമയത്തിനുള്ളിൽ പുറത്തിറക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനമായും അറിയാനുള്ളതാണ്. അബ്ജോദ്.